നമസ്കാരം ഡെങ്കിപ്പനി തുടർന്ന് തൊടുപുഴ അരേക്കര മഞ്ജു ബോബി എന്ന യുവതി മരിച്ച സംഭവത്തിൽ ചികിത്സാ പിഴവോ എന്ന ആരോപണം ശക്തമാണ് ഡെങ്കിപ്പനി ബാധിച്ച് കഴിഞ്ഞ ബുധനാഴ്ചയാണ് തൊടുപുഴ ചാഴിക്കാട് ആശുപത്രിയിൽ മഞ്ജുവിനെ പ്രവേശിപ്പിച്ചത് ഞായറാഴ്ചയായിട്ടും സ്ഥിതി ഗുരുതരമായി തുടർന്നതിനെ തുടർന്നാണ് മഞ്ജുവിനെ കോളഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുന്നത് തിങ്കളാഴ്ച പുലർച്ചെ തന്നെ മഞ്ജു മരിക്കുകയും ചെയ്തു ചാഴിക്കാട്ട് ആശുപത്രിയിലെ ചികിത്സാ പിഴവിനെ തുടർന്നാണ് മഞ്ജുവിന്റെ മരണമെന്നാണ് ബന്ധുക്കൾ ആരോപിച്ചത് ബുധനാഴ്ച ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടും ആവശ്യമായ ചികിത്സ രോഗിക്ക് ലഭ്യമാക്കിയില്ല എന്നാണ് ബന്ധുക്കളുടെ ആരോപണം തുടർന്ന് ബന്ധുക്കളുടെ ആവശ്യപ്രകാരം കോളഞ്ചേരി മെഡിക്കൽ കോളേജിൽ എത്തിച്ചിട്ടും മഞ്ജുവിനെ രക്ഷിക്കാനും കഴിഞ്ഞില്ല കോലഞ്ചേരി ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും ഇന്റർണൽ ബ്ലീഡിംഗ് തുടങ്ങിയിരുന്നു രക്ഷിക്കാനുള്ള സാധ്യതകൾ വിരളമാണ് എന്നാണ് ബന്ധുക്കളെ ബന്ധുക്കളെ കോളഞ്ചേരി ആശുപത്രി അധികൃതർ അറിയിച്ചിരുന്നത് രോഗിയുടെ അതീവ ഗുരുതരാവസ്ഥ വ്യക്തമാക്കിക്കൊണ്ട് കോളഞ്ചേരി മെഡിക്കൽ കോളേജ് അധികൃതർ ബന്ധുക്കളോട് പറഞ്ഞത് രക്ഷിക്കാൻ പ്രയാസമാണ് എന്നായിരുന്നു ഒരു ദിവസം മുൻപെങ്കിലും ഇവിടെ എത്തിച്ചിരുന്നുവെങ്കിൽ നമുക്ക് മഞ്ജുവിനെ കാക്കാമായിരുന്നു എന്നും ഇവർ പറഞ്ഞിരുന്നു മഞ്ജുവിന്റെ മരണം സ്ഥിരീകരിച്ച കോളഞ്ചേരി മെഡിക്കൽ കോളേജ് അധികൃതർ ബന്ധുക്കൾക്കായി നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു ഈ മറുപടി തന്നെയാണ് മഞ്ജുവിന്റെ മരണം വിവാദമാക്കുന്നത് ഡെങ്കിപ്പനിയാണെന്ന് തൊടുപുഴയിലെ ചാഴിക്കാട്ട് ആശുപത്രി അധികൃതർക്ക് അറിയാമായിരുന്നു ബ്ലഡ് കൗണ്ട് അനുനിമിഷം കുറഞ്ഞുകൊണ്ടിരുന്നു ആ ഘട്ടത്തിൽ വേറെ ആശുപത്രിയിലേക്ക് രോഗിയെ മാറ്റുകയോ അല്ലെങ്കിൽ വിദഗ്ദ്ധ ചികിത്സ ലഭ്യമാക്കുകയും ചെയ്യേണ്ടിയിരുന്നു ഇത് ചെയ്തില്ല കോളഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും അഞ്ജുവിനെ മാറ്റുമ്പോഴേക്കും ആന്തരിക രക്തസ്രാവം ഉണ്ടായിരുന്നു ഇതോടുകൂടി കോളഞ്ചേരിയിലെ ചികിത്സ ഫലിക്കാതെയാവുകയും മരണത്തിര കീഴടങ്ങുകയും ചെയ്തു ഒരു ദിവസം മുൻപെങ്കിലും മഞ്ജുവിനെ എത്തിച്ചിരുന്നുവെങ്കിൽ ജീവൻ രക്ഷിക്കാമായിരുന്നു എന്നാണ് പിന്നീട് കോളഞ്ചേരി ആശുപത്രി അധികൃതർ അറിയിച്ചത് ജീവൻ രക്ഷിക്കാൻ കഴിയില്ലെങ്കിൽ ആശുപത്രി അധികൃതർക്ക് മറ്റ് ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യാമായിരുന്നില്ലേ എന്ന ചോദ്യമാണ് ബന്ധുക്കൾ ഉന്നയിക്കുന്നത് പക്ഷേ ഇത് ചാഴക്കോട്ട് ആശുപത്രി അധികൃതർ ചെയ്തില്ല അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് കോലഞ്ചേരിയിൽ എത്തുമ്പോഴേക്കും സ്ഥിതി ഗുരുതരമാവുകയും മഞ്ജു മരണത്തിന്റെ വക്കിൽ എത്തുകയും ചെയ്തിരുന്നു ഡെങ്കിപ്പനി ബാധിച്ച കൗണ്ട് മുപ്പതിനായിരത്തിൽ താഴെ എത്തിയാൽ പ്ലേറ്റ്ലെറ്റ് ട്രാൻസ്ഫോർമേഷൻ നടത്തുക സാധാരണമാണ് പക്ഷേ മഞ്ജുവിന്റെ അക്കൗണ്ട് ഇരുപത്തിനാലായിരത്തിൽ താഴെയായിട്ടും ഈ രീതിയിലുള്ള ട്രാൻസ്ഫോർമേഷൻ നടത്തിയിട്ടില്ല എന്നാണ് ഉയരുന്ന ആരോപണം രോഗി വിറയലോടുകൂടി ചില അസ്വാഭാവിക ലക്ഷണങ്ങൾ കാണിക്കുന്നു എന്നറിയിച്ചിട്ടും അർഹിക്കുന്ന പരിഗണന നൽകിയില്ല പിന്നീട് ബ്ലീഡിങ് ആരംഭിച്ച് നില അതിവ ഗുരുതരമായിട്ടും ഞായറാഴ്ച മാത്രമാണ് ഡോക്ടർ രോഗിയെ കാണാൻ എത്തുന്നത് അപ്പോഴേക്കും നില വഷളാവുകയും ചെയ്തിരുന്നു തുടർന്നാണ് കോലഞ്ചേരിയിലേക്ക് മാറ്റിയത് അലങ്കരിച്ച മെഴുകുതിരികൾക്ക് മുന്നിൽ ഇപ്പോൾ മഞ്ജു ശാന്തമായി ഉറങ്ങുകയാണ് നാലും രണ്ടും വയസ്സുള്ള ഫന്നിയും മരിയുമാണ് മഞ്ജുവിന്റെ മക്കൾ ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ അനാഥമാക്കിയാണ് മഞ്ജു യാത്രയായത് ചികിത്സാ പിഴവിനെ തുടർന്നാണ് മഞ്ജുവിന്റെ മരണമെന്നതാണ് നാട്ടുകാരെയും ബന്ധുക്കളെയും അസ്വസ്ഥരാക്കുന്നത് തൊടുപുഴ നടുക്കണ്ടത്തെ കർഷക ദമ്പതികളായ മാത്യുവിൻ്റെയും മേരിയുടെയും രണ്ടു മക്കളിൽ ഒരാളായിരുന്നു മഞ്ജു ആറു വർഷം മുൻപാണ് മഞ്ജു വിവാഹം കഴിഞ്ഞത് ഇലക്ട്രീഷ്യനായി ജോബിയാണ് ഭർത്താവ് മഞ്ജുവിന്റെ സംസ്കാരം ഇന്ന് വൈകിട്ട് കോട്ടയ മരീക്കരാസെൻ റോക്കീസ് പള്ളിയിലാണ് നടക്കുന്നത് മഞ്ജുവിൻ്റെ മരണത്തെക്കുറിച്ച് ബന്ധുക്കൾ മറന്നാടനോട് വ്യക്തമാക്കിയത് ഇങ്ങനെയാണ് ഡെങ്കിപ്പനിയാണ് മഞ്ജുവിനെ എന്ന് ചാഴിക്കട്ട് ആശുപത്രി അധികൃതർക്ക് അറിയാമായിരുന്നു എന്നാൽ സ്ഥിതി വശലായിട്ട് വിദഗ്ധ ചികിത്സ ലഭ്യമാക്കിയില്ല